ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പെട്ട അശരണരും ആലംബഹീനരുമായ ആളുകളെ ചേർത്ത് പിടിക്കുന്നതിനായി രൂപീകരിച്ച കൈനീട്ടം സ്നേഹക്കൂട്ടായ്മ ഒക്ടോബർ 5 പന്നിക്കോട് ലവ് ഷോർ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കും. മുക്കത്ത് വാർത്താസമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പെട്ട അശരണരും ആലംബഹീനരുമായ ആളുകളെ ചേർത്ത് പിടിക്കുന്നതിനായി രൂപീകരിച്ച കൈനീട്ടം സ്നേഹക്കൂട്ടായ്മ ഒക്ടോബർ 5 പന്നിക്കോട് ലവ് ഷോർ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം ഒരു ദിവസം പങ്കുവയ്ക്കും. ഭിന്നശേഷിക്കാർ പാർശ്വവൽക്കരിക്കപ്പെടേണ്ടവരല്ലെന്നും അവരെ ചേർത്ത് പിടിക്കേണ്ടത് സമൂഹത്തിൻ്റെ കടമയും ബാധ്യതയുമാണെന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് അത്തരം ആളുകളോടൊപ്പം ഒരു ദിവസം മുഴുവൻ ചിലവഴിക്കാൻ കൂട്ടായ്മ തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിരാലംബരും നിരാശ്രിതരുമായിട്ടുള്ള ആളുകളെയും കലാരംഗത്തും കായികരംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി മാത്രമാണ് ഇതിൻ്റെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ വരുന്ന 5 ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുവാനും അവരെക്കുറിച്ച് പഠിക്കുവാനും വേണ്ടി ഞങ്ങൾ മുക്കം പന്നിക്കോട് ലവ് ഷോർ സ്കൂളിലെ ഭിന്നശേഷി മാലാഖ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ പോവുകയാണ്. 1.5 മുൻപ് സംസ്ഥാന തലത്തിൽ രൂപീകരിക്കപ്പെട്ട കൈനീട്ടം സ്നേഹക്കൂട്ടായ്മ കഴിഞ്ഞ 4 സജീവമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടു വരുന്നുണ്ടെന്നും ഇതിൻ്റെ ഭാഗമായി നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമാകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ശേഷിക്കാരായ ആളുകളെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റും, അടിസ്ഥാനപരമായിട്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ടാണ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് എന്താ പറയുക, തുടർന്നുള്ള ഭിന്നശേഷിക്കാർക്കായിട്ട് നമുക്ക് എന്ത് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. സംഘടനയിലെ 100 വരുന്ന സുമനസ്സുകളുടെ സാമ്പത്തിക സഹായത്തോടെയാണ് കൂട്ടായ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ കൂട്ടായ്മയുടെ ചെയർമാൻ അനീഫ വള്ളിൽ, ജനറൽ കൺവീനർ ജമീല കുരിയാട്, മുഹമ്മദ് ഫാരീസ്, മുഹമ്മദ് കൊണ്ടോട്ടി, അൻവർ മമ്പുറം, യാസിർ പെരുവയൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.